ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി കിച്ചൺ ബൈ ബിസ്നി. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്ക ആൾക്കാർക്കും അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് ചിക്കൻ ഞാനിവിടെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയിട്ട് വാര വെച്ചിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ജീരകം, ഒരു ചെറിയ സവാള, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒരു മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായി അരച്ചിട്ട് പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല വേണം. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സ് ആണ്, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒലിവ് ഓയില്, അതുപോലെ തന്നെ ഒരു രണ്ട് ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത ഓരോ ചിക്കനായിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ വരിഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പിലൊക്കെ നല്ല മസാല ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഓവർ നൈറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കണലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഗ്രില്ലിലൊന്ന് സെറ്റാക്കി വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് ഗ്രില്ലിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെക്കുമ്പോൾ ഓർത്തില്ല, ചെറിയ ലെഗ് പീസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസൊക്കെ നമ്മൾ ഒരിക്കലും സെൻറ്ററിൽ വെക്കാൻ പാടില്ല. അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ സൈഡ്സിലാണ് വെക്കേണ്ടത്. അതുപോലെ ഈ വലിയ വലിയ പീസ്, മാംസത്തിൻ്റെ പീസൊക്കെ നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ കുക്കാവാൻ കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് സെൻറ്ററിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ലെഗ് പീസൊക്കെ പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിക്കനും ഗ്രില്ലിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഈ ഗ്രില്ല് ഒന്ന് ഗ്രീസ് ചെയ്യണം. ഒലിവ് ഓയിൽ ഒരു ബ്രഷിലാക്കിയിട്ട് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചിക്കൻ കുക്കാവുന്ന ടൈമിൽ ഈ ഗ്രില്ലിലൊന്നും പറ്റി പിടിക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എന്താണ് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിലാണ് ഞങ്ങൾ അൽഫാം ഒക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. നല്ല കണലൊക്കെ നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ ചിക്കൻ കാണുമ്പോൾ ഒന്ന് ഡ്രൈ ആയ പോലെ ഉണ്ട്. നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തു നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മയോണീസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഒരു ചെറിയ കാര്യം കൂടിയും, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇൻഷാല്ലാ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.